പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ആക്കുന്നതിനെതിരായി യുവജന സംഘടനകളുടെ കനത്ത പ്രതിഷേധമുണ്ട്. DYFIയും AIYFും അടക്കം അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. AIYF പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. DYFI പറഞ്ഞിരിക്കുന്നത് പിൻവലിച്ചില്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന്. കാരണം പിൻവലിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് DYFI ഉള്ളത്. യൂത്ത് കോൺഗ്രസ് അടക്കം സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ DYFI ഒക്കെ എന്താ മിണ്ടാതിരിക്കുന്നു എന്ന് ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഉച്ചയോടുകൂടി അവരുടെ പ്രതികരണം ഉണ്ടായി. പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരിതിനെ പിന്താങ്ങുന്നില്ല. അതിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തുടങ്ങി മൊത്തം സർക്കാർ ജീവനക്കാരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് സൂചനകൾ. രാവിലെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം 56 സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 56 അത് 57 വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഇന്നിപ്പോ രാവിലെ കിട്ടിയ ഒരു. എന്തെങ്കിലുമൊക്കെ ഈ പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യത ഒഴിഞ്ഞു കിട്ടുന്നതാണ്. ഈ സാമ്പത്തിക കണക്ക് നോക്കുമ്പോൾ ഇപ്പുറത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു ഭരണം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ 56 57 ആയിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതാണ് ഈ 60 പോകുന്നത്. അപ്പോൾ തന്നെ ഒരു 4 ഇനി നിയമനങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ അതിന് വേറൊരു നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലേ ഉള്ളൂ ഇത്. കേരളം വിട്ടു കഴിഞ്ഞാൽ 62 വരെ പെൻഷൻ പ്രായം 62 വയസ്സാക്കിയ എനിക്കൊന്ന് തെലങ്കാനയിലാന്ന് തോന്നുന്നു, ഏതോ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും 60 61 62 ആണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു മനുഷ്യന് 56 വയസ്സ് അല്ലെങ്കിൽ 57 വയസ്സിൽ പെൻഷൻ നൽകി അവനെ വീട്ടിൽ ഇരുത്തിയാൽ അവൻ ആ വകുപ്പിൽ അവൻ ചെയ്തിരിക്കുന്ന ജോലിയിൽ അവൻ അഗ്രഗണ്യനായിരിക്കും. അതെ, ഒരാളിന്റെ വിഭവശേഷിയൊക്കെ നമുക്ക് 62 65 വയസ്സ് വരെയൊക്കെ പരമാവധി ഉപയോഗിക്കാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ എത്രയാ? വിദേശ രാജ്യങ്ങളിൽ 65 75 വയസ്സ് വരെ ജോലി ചെയ്യാം. അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മളിപ്പോൾ ഈ ശ്രീധരനെ ഒക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഈ പ്രായം അതിനൊരു പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ പിന്നെ ഈ നമ്മളീ പറയുന്നത് പോലെ ജോലി ഒരു ഒരു സർക്കാർ ജീവനക്കാരനേക്കാളും ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരാളാണ് ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയ ഭരണാധികാരി. ഇപ്പോൾ ഒരു MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ആരോ ആവട്ടെ, ഒരു ഭരണാധികാരി ഒരു ഒരു സർക്കാർ ജീവനക്കാരൻ രാവിലെ 9 തൊട്ട് രാത്രി അവൻ വൈകിട്ട് 5 ആകുമ്പോൾ അവൻ പൊടി തട്ടി അവൻ അവൻ്റെ വീട്ടിൽ പോകും. പക്ഷേ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ പിന്നെ അതിന് മുകളിലേക്കുള്ള ഒരാളോ ആണെങ്കിൽ അവർക്ക് ഫുൾ ടൈം ആണ്, 24 കർമ്മ നിരന്തരമായിരുന്നു. കാരണം അതിനകത്തൊരു കാര്യം പറയാൻ, അവരുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ 75 വയസ്സിൽ ഇപ്പം ഇവിടുത്തെ നേതാക്കന്മാർക്കൊക്കെ എത്ര വയസ്സാണ്? ഇവിടെ പിന്നെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നത് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത്? ഇവിടെ പ്രധാനമന്ത്രിക്ക് എത്രയാ വയസ്സ്? മൻമോഹൻ സിംഗ് എത്രയായിരുന്നു വയസ്സ്? ഇന്ദിരാഗാന്ധിക്ക് എത്രയായിരുന്നു വയസ്സ്? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദേശീയ നേതാക്കളായാലും പ്രാദേശിക സംസ്ഥാന നേതാക്കന്മാരായാലും ഇതെല്ലാം കേട്ട് ചെറുപ്പക്കാരെന്തായാലും തെറിവിളിക്കാൻ വരണ്ട, നിങ്ങളെ തള്ളിപ്പറയുകയല്ല, ഒരിക്കലും തള്ളിപ്പറയുകയല്ല. കാരണം യുവാക്കൾക്ക് തൊഴിൽ കിട്ടണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അവിടെയാണ് വേണ്ടത്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒരു 40 ലക്ഷം 50 ലക്ഷം പേർക്കൊക്കെ തൊഴിൽ കൊടുക്കുമെന്ന് ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. കേന്ദ്രം ഇപ്പോ ഈ ഗുജറാത്ത് ഹിമാചൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തപ്പോ ഗുജറാത്ത് മോദിയുടെ ഈ ദേശീയ ഭരണം പോലെ തന്നെ മോദിയുടെ ഒരു പ്രസിദ്ധി പ്രശ്നമാണ് ഗുജറാത്ത്. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വമ്പൻ റിക്രൂട്ട്മെന്റിനാണ് തുടക്കം കുറിച്ചത്. 75,000 20 ലക്ഷം പേർക്ക് കഴിഞ്ഞ 5 കൊണ്ട് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതൊന്നും നടന്നില്ല. അത് മോദിക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ബാക്കി ഗിമിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗുജറാത്തിൽ ഇപ്പോ ഈ ആം ആദ്മി പാർട്ടി കൂടി വന്നതോടുകൂടി സംഗതി കുറച്ച് എവിടുന്നാണ് ആം ആദ്മി പാർട്ടി വോട്ട് പിടിക്കുക എന്നുള്ള ഒരു ആശങ്ക BJP ഉണ്ട്. അതൊക്കെ വന്നപ്പോ ഞാൻ ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോ 75,000 ഇത് ജോലി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, റിക്രൂട്ട്മെന്റുകൾ പലയിടങ്ങളിലും നടക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു ഓഡിറ്റിംഗ് എല്ലായിടത്തും നടത്തിക്കഴിഞ്ഞാൽ ധാരാളം ഒഴിവുകൾ ഉണ്ടാവും. അത് ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ മാസം പറഞ്ഞു. നിങ്ങള് പിന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങള് ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ യഥാസമയങ്ങളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം വേറൊരു സംഗതി, ഇപ്പം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ
അത് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്ത് വേറെ സംഭവമുണ്ട്. ഈ പി എസ് സിക്ക് ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളുണ്ട്. ഈ 21 അംഗങ്ങൾ യഥാർത്ഥത്തിൽ പി എസ് സിക്ക് 21 അംഗങ്ങളെ വേണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഒരു സംവിധാനം വെച്ച് എനിക്ക് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിന് ഒരു ചെയർമാനും 2 അംഗങ്ങളും മതി. പിന്നെ പി എസ് സിയിൽ ഇതിനെല്ലാം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥര്, അതായത് അതാത് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇനി ഒരു ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ സബ്ജക്ട്സ് എക്സ്പേർട്സിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സബ്ജക്ട് എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിന് പുറത്തുനിന്നാണ് ആളെ കൊണ്ടുവരുന്നത്. ഒരു പി എസ് സി അംഗം അവിടെ ഇരിക്കുന്നു. ഈ 3 അംഗങ്ങൾ മതി. ശരിക്കും അല്ല, നമ്മള് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആ ചർച്ചയെ കുറ്റം പറയാനേ പറ്റില്ല. നമ്മുടെ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഈ കുറേ ഇപ്പൊ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലൊക്കെ 1-2 പേരേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതിനകത്ത്. അത് മെല്ലെ മെല്ലെ ഇങ്ങനെ കൂടി വരും. ഓരോ ഭരണം വരുമ്പോഴും ഭരണം മാറി മാറി വരുമ്പോഴും അതിന്റെ എണ്ണം കൂടി വരും. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഇത് നമ്മുടെ തലയിലാണ് വീഴുന്നത്. നമ്മുടെ വാഹനം താമസം, അവരുടെ ഓണറേറിയം, അവരുടെ മറ്റ് ചെലവുകള്, പിന്നെ ഇതെല്ലാം ഒരു ഗ്ലോറിഫൈഡ് പദവിയാണ് ഈ പി എസ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ചികിത്സാ സഹായം, പിന്നെ ഇവർക്ക് പെൻഷൻ, 6 വർഷം തരുന്ന പെൻഷനാണ്. അല്ല, ശരിക്കും ഈ പറയുന്നത് പോലെയാണ്. 3 പേരിരുന്ന് 3 പേരാ അത് മാക്സിമം, അല്ലെ 4 ആക്ക്, അല്ലെ 5 ആക്ക്, എല്ലാ പാർട്ടിക്ക് ഓരോന്ന് കൊടുക്ക്. അതിനപ്പുറമൊന്നും ഈ പി എസ് സി ബോർഡിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന് ആവശ്യമില്ലാത്ത ഒത്തിരി ചെലവുകൾ ഗവൺമെന്റ് കുറയ്ക്കാൻ പറ്റും. ഈ ശരിക്കും ഇപ്പോ നമ്മുടെ നിയമന നിരോധനം അങ്ങനെ ഒരു പ്രത്യക്ഷത്തിലില്ലെങ്കിൽ പോലും അത് നിലനിൽക്കുന്ന ഒരു ഘട്ടം. പക്ഷെ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് തൊഴിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ട് എന്ന് ചെറുപ്പക്കാരെ ബോധ്യപ്പെടുത്തുക പോലും ചെയ്യാതെ നമ്മൾ ഈ എടുത്ത് ചാടി ഒന്ന് ചെയ്യുമ്പോഴാണ് ഈ പ്രതിഷേധം വ്യാപകമാകുന്നത്. ഒരു ഒരു സൈഡില് നിങ്ങൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചോ, നിങ്ങൾ 60-ോ 65-ോ 70-ോ ആക്കിക്കോ, ഒരു തർക്കവും ഇവിടുത്തെ ഒരു യുവാക്കളും അഭ്യസ്തവിദ്യരായ ഒരു തൊഴിൽ രഹിതരും ഒരിക്കലും അതിനെ കുറ്റം പറയത്തില്ല. പക്ഷെ അവർക്ക് അവസരമൂടെ കൊടുക്കണം. ഒരു സൈഡിൽ അവർക്ക് അവസരം കൊടുക്കാനുള്ള വാതിൽ തുറന്നിടുക, രണ്ടാമത് ഇവരെ നിലനിർത്തുക. എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് മുഴുവൻ സർക്കാർ ജോലി കൊടുക്കാനൊന്നും അവർക്കും അറിയാം. അല്ല, അത് ഈ ചെറുപ്പക്കാർക്കും അറിയാം. പക്ഷെ ഓപ്പണിംഗ് ഇതല്ലെങ്കിൽ വേറൊന്നും ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കണം. ഇപ്പൊ ഈ സർക്കാർ ഒരുപാട് കമ്പനികളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിൽ വരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അല്ല, അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നില്ലെങ്കിൽ പോലും ആർക്കും ഒന്നും, നമ്മളൊക്കെയാണ് ഇവിടെ നിന്നൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. വിദ്യാഭ്യാസം കൂടുതലാണ് ഇവിടെ, അഭ്യസ്ത വിദ്യ കൂടുതലാണ് നോർത്ത് ഇന്ത്യയിൽ. അതില്ല, ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് അവന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവന്റെ ആദ്യത്തെ ഉദ്ദേശം വിദേശത്ത് പോവുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക, അതൊരു വലിയ ഘടകമാണ്.